ആർഎച്ച് പ്രഗ്നൻസി അല്ലെങ്കിൽ ആർഎച്ച് ഇൻകോമ്പാക്റ്റിബിലിറ്റി. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ പുറത്ത് ഒരു ആൻറ്റിജൻ പ്രസൻ്റ് ആണെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ഗ്രൂപ്പാണ്, ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ആർഎച്ച് ഇൻകോമ്പാക്റ്റിബിലിറ്റി എന്താണ്? പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പ്രഗ്നൻ്റ് ലേഡിയുടെ, അതായത് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒ പോസിറ്റീവ് അല്ലെങ്കിൽ ഒ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനകത്തൊരു റീസസ് ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നു. ഭർത്താവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതുമായിക്കൊള്ളട്ടെ, അതായത് നെഗറ്റീവോ അതായത് പോസിറ്റീവോ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള കേസിൽ ആർഎച്ച് ഇൻകോമ്പാക്റ്റിബിലിറ്റി ഉണ്ടാകുന്നില്ല. പക്ഷേ പ്രഗ്നൻ്റ് ലേഡി ആർഎച്ച് നെഗറ്റീവ് ആണെങ്കിൽ അവരുടെ ബോഡിയിൽ റീസസ് ആൻറ്റിബോഡി കാണുന്നില്ല. അമ്മയുടെ നെഗറ്റീവ് ഗ്രൂപ്പ് ആകുമ്പോൾ ഹസ്ബൻഡിൻ്റെ പോസിറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ കുഞ്ഞ് പോസിറ്റീവ് ഗ്രൂപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയം ഗർഭാവസ്ഥയിൽ അമ്മയുടെ രക്തവും കുഞ്ഞിൻ്റെ രക്തവും തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കാനിടയുണ്ട്. ആൻറ്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ ഉണ്ടായിട്ട് അത് കുഞ്ഞിലേക്ക് എത്തും. ഇങ്ങനെ എത്തുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിലെ രക്താണുക്കളെ അത് നശിപ്പിച്ച് കളയുന്നു, ഒരു പ്രവർത്തനം നടക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞിൻ്റെ രക്താണുക്കൾ എല്ലാം നശിച്ചു പോയി, രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. ബ്രെയിനിലോട്ടുള്ള രക്തഓട്ടം കുറഞ്ഞ് കുഞ്ഞ് നന്നായിട്ട് നീര് വെച്ച് വീർത്തു വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കുഞ്ഞ് ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ ബേബി ജനിച്ചു കഴിഞ്ഞാലോ? ഇങ്ങനെ വന്നാൽ അമിതമായ രീതിയിൽ ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞ കുഞ്ഞിൻ്റെ ദേഹത്ത് വരാം. ഇങ്ങനെ മഞ്ഞ അളവിൽ ഒരുപാട് കൂടിയാൽ അത് ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ആയിട്ട് തലച്ചോറിലെ പ്രശ്നങ്ങൾ വരുത്താം. ഇങ്ങനെ വരുന്ന പ്രഗ്നൻ്റ് ലേഡീസിന് ഗർഭകാലത്ത് ICT എന്നൊരു ടെസ്റ്റ് എടുക്കുന്നുണ്ട്. ആ ടെസ്റ്റ് നോക്കിയായിരിക്കും മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഈ ടെസ്റ്റ് എടുക്കുമ്പോൾ ഗർഭിണിയാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഒരു മരുന്ന് കൊടുക്കുന്നു. കാരണം അമിതമായ മഞ്ഞ വരാതിരിക്കാൻ വേണ്ടിയാണ് അത്. നേരത്തെ കൊടുക്കുന്നതിലൂടെ കുഞ്ഞിൻ്റെ ബോഡിയിൽ പ്രവർത്തനങ്ങളുടെ തീവ്രത കുറഞ്ഞു വരുന്നു. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഞ്ഞിന് മഞ്ഞ കൂടുകയും ഫോട്ടോതെറാപ്പി അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്മിഷനൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആർഎച്ച് നെഗറ്റീവായ അമ്മമാർക്ക് ആദ്യത്തെ പ്രഗ്നൻസിയിൽ അധികം കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഇങ്ങനെ പ്രഗ്നൻസിയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആദ്യത്തെ പ്രസവത്തിന് ശേഷം ആൻറ്റിഡി എന്നൊരു ഇഞ്ചക്ഷൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് എടുക്കുക. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാകാൻ ശരീരം പാകപ്പെട്ടിരിക്കും. അങ്ങനെയാണ് നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊരു പേടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ ഇതിന് നല്ല രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമാകുന്നുണ്ട്. എങ്കിലും മാനസികമായി അമ്മമാർ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തിരിക്കേണ്ടതാണ്.